ശ്രീഹരിക്കോട്ട സ്വദേശി ധവാൻ ബഹിരാകാശ നിലയത്തിന് നേരെ ഭീകരാക്രമണ ഭീഷണി. ഇതേ തുടർന്ന് പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി. രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. തീരദേശ സേന, മറൈൻ പോലീസ്, CISF എന്നിവരുടെ നേതൃത്വത്തിൽ കടലിൽ 50 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ പരിശോധന നടത്തുകയും കർശന നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തു. മത്സ്യബന്ധന ബോട്ടുകളടക്കം നിരീക്ഷണത്തിലാണ്. ഇതിനിടെ ശ്രീഹരിക്കോട്ടയ്ക്ക് സമീപമുള്ള വനപ്രദേശത്ത് നിന്ന് സംശയാസ്പദകരമായ സാഹചര്യത്തിൽ കണ്ട 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വനപ്രദേശങ്ങളിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. മുൻകരുതലിന്റെ ഭാഗമായി തിരുപ്പതി ക്ഷേത്രത്തിനും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന കരസേന നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് കേരളത്തിലും ജാഗ്രത കൈക്കൊണ്ടിരിക്കുന്നു. ഓണാഘോഷങ്ങൾ കൂടി നടക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ഓണാഘോഷങ്ങൾ നടക്കുന്നതിനിടയിൽ സുരക്ഷ കർശനമാക്കണം. ഓണത്തിരക്കുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സുരക്ഷയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംശയാസ്പദമായ സാഹചര്യങ്ങളോ വസ്തുക്കളോ ശ്രദ്ധയിൽപ്പെട്ടാൽ 112 എന്ന നമ്പറിലോ സംസ്ഥാന പോലീസ് മേധാവിയുടെ കൺട്രോൾ റൂമിലോ, അതായത് 0471272500 എന്ന നമ്പറിലോ അറിയിക്കണമെന്ന് DGP പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും പരിശോധന നടത്തണമെന്നും നിർദ്ദേശം വ്യക്തമാക്കുന്നു. ആൾത്തിരക്കുള്ള സ്ഥലങ്ങൾ, സൈനിക താവളങ്ങൾ, തന്ത്രപ്രധാന മേഖലകൾ എന്നിവിടങ്ങളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. രാജ്യത്തെ സുപ്രധാന മേഖലകളിലും ഇതിനോടകം സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഗുജറാത്തിലെ സക്രീക്കിൽ ഉപേക്ഷിച്ച നിലയിൽ ബോട്ടുകൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് ദക്ഷിണേന്ത്യയിൽ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി സൈന്യം രംഗത്തെത്തിയത്. കരസേന ദക്ഷിണ മേഖല കമാൻഡിംഗ് ചീഫ് ലഫ്റ്റനന്റ് ജനറൽ SK സൈനിയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. കച്ച് പ്രദേശത്തിലൂടെ പാകിസ്ഥാൻ കമാൻഡോകൾ ഇന്ത്യൻ തീരത്തേക്ക് നുഴഞ്ഞുകയറാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്തിലെ തുറമുഖങ്ങൾ അതീവ ജാഗ്രത പാലിക്കുകയും ചെയ്തിരുന്നു. സമുദ്രപാത ഉപയോഗിച്ച് കടന്നു കയറുന്നവർ സാമുദായിക പ്രശ്നങ്ങൾക്ക് പ്രേരിപ്പിക്കുകയോ തീവ്രവാദ ആക്രമണം നടത്തുകയോ ചെയ്യുമെന്നായിരുന്നു രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പെന്ന് ഒരു പ്രമുഖ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഭീകരാക്രമണ ഭീഷണിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയുടെ തീരപ്രദേശത്ത് ബോട്ടുകളിലും വള്ളങ്ങളിലും പരിശോധന കർശനമാക്കിയിരുന്നു. മദ്യക്കടത്ത് പരിശോധിക്കാൻ എക്സൈസ് വകുപ്പും പരിശോധനയ്ക്ക് ഇറങ്ങിയിരുന്നു. മീൻപിടുത്തം നടത്തുന്ന ബോട്ടുകളിലേക്ക് ഉദ്യോഗസ്ഥർ കയറി ചെന്ന് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കുകയും തൊഴിലാളികളുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.